Mari district population it's a large population. Avada arking and oru pediyilla. I am Sri Sam Rajapaksa. Deva telephone line to Sri Peter Thomas. Shree Sam Rajapaksa, yes. Avada Mudurna Mathium Provatagari Loralana. Adeham Visham Avade, Avadripikanadum. Avade Muru Adeham Manaslakikanzo, Adeham Patichirikanadu in the Lakana. Either Idinekal Vaigarigamayana. Avade Sadharana Karaya Tamil Nadu general ones like another. Your Sahajatil Avare Manasiraka, the Karingal, Bothia Perta, Engane, Namuka, Purna, the Lavu, Anakat and Rubicanula, Narabadical Maimuno to Bogangari. Adimadanavate, Sam Rajape, Polo, Mudurna, Patapatan, Alev Madim Patan, Itrium, Malisemai, and the Wakian Ubikan Semikanam. ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഞാൻ അത്ഭുതത്തോടെയാണ് കേട്ടിരിക്കുന്നത്. കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ താൽപര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ആളല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ദേശത്തിന്റെയും കാലഘട്ടത്തെയും അതിജീവിക്കുന്ന തരത്തിൽ ലോകത്തെ പൊതുവായി കാണേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ മാധ്യമ പ്രവർത്തകൻ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെ ഈ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാലും വലിയ കുഴപ്പം വരില്ല എന്നൊക്കെ പറയുന്നത് എന്തടി സ്ഥാനത്തിലാണെന്നോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ അവിടുത്തെ നിയോജകമണ്ഡലത്തിലെ എം പിയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും അരമണിക്കൂർ പോലും വേണ്ട വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ ഈ പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിപ്പോകാൻ ഇടുക്കി ഡാം സംരക്ഷിക്കുമെന്ന വാദം എടുത്താൽ തന്നെ മുല്ലപ്പെരിയാർ മുതൽ കാഞ്ചിയാർ വരെയുള്ള 4 പഞ്ചായത്തുകൾ ഒഴുകിപ്പോകാൻ അരമണിക്കൂർ അല്ല മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ താമസം വേണ്ട. അതിന്റെ ഇരുകരകളിലുള്ള ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെടുമെന്ന കാര്യം സംശയമില്ല. അദ്ദേഹം ചോള രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഉള്ള ഡാമുകളുടെ കാര്യമൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ചെറിയ ഡാമുകളെ സംബന്ധിച്ചാണ്. അതൊരുപക്ഷെ ഭൂകമ്പ മേഖലയിലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ മുല്ലപ്പെരിയാർ ഇരിക്കുന്നത് കമ്പം, ഉടുമ്പൻചോല ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണെന്ന് സെസിന്റെ വിദഗ്ധന്മാർ മാത്രമല്ല കാലാവസ്ഥാ പ്രവചനത്തെ പറ്റി പഠിക്കുന്ന ആളുകൾ മുഴുവൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന വാദത്തിന്റെ മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ഡാം ബലക്ഷയമുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തമിഴ്നാട് നടത്തിയിട്ടുള്ള കേബിൾ ആങ്കറിംഗ് അടക്കമുള്ള ബലപ്പെടുത്തൽ നടപടികൾ കേരളത്തെ ബോധ്യപ്പെടുത്തി ചെയ്തിട്ടുള്ളതല്ല. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞാലും സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഒരു ഉദ്യോഗസ്ഥനും കാവലുണ്ടായിരുന്നില്ല. തമിഴ്നാട് നടത്തിയെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത ദിവസം ക്യാമറ വെച്ച് അണ്ടർ വാട്ടർ ക്യാമറ വെച്ച് പരിശോധിച്ചപ്പോൾ അങ്ങനെ ബലപ്പെടുത്തിയ കേബിൾ ആങ്കറിങ് തള്ളിപ്പോയി, ഡാം വളരെ ദുർബലമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിദഗ്ധന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ അദ്ദേഹത്തെ പോലൊരു ഉന്നത മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ചിന്തിച്ചതിൽ എന്റെ ദുഃഖവും ശ്രീ സാം രാജപ്പ, ഈ സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽസ് റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 1200 അടി നീളമുള്ള വിള്ളൽ ഇതിനുള്ളിലുണ്ട് എന്ന് കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ ഒടുവിൽ വരുന്നത്. മാത്രമല്ല ശ്രീ പി ടി തോമസ് പറഞ്ഞ ആ വിഷയങ്ങളും നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഈ മറ്റ് ചെറിയ അണക്കെട്ടുകളുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം ഇത്രയേറെ പ്രശ്നങ്ങൾ പ്രശ്നസങ്കീർണമായ ഒരു അണയാണ് അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഈ പഠനങ്ങളിൽ നിന്ന്? തമിഴ്നാട് ഈസ് ക്വൈറ്റ് അവെയർ and it is taking every conceivable steps to see that nothing untoward happens in Mullaperiyar. So the question of Mullaperiyar bursting simply doesn't arise. That is why I gave the example of Kallanai, which is not, the Kaveri is not a small river. Godavari is the biggest river in South India, where Sir Arthur Cotton has dammed that river, and he, to get permission to construct that, wrote a letter to Secretary of State for India in London saying, "My Lord, one day's flow in this Godavari is equal to 1 year's flow in the river Thames. So you call it a small river and a small dam." You see, the strength of the dam depends on its maintenance, and Tamil Nadu has taken particular care to maintain that Mullaperiyar is strengthened and there is no danger to people living downstream. Sri Sam Rajapaksa, അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ ആശങ്കയും ഒപ്പം തന്നെ കേരള സംസ്ഥാനം നടത്തുന്ന ഈ സമരവും ഒക്കെ വെറുതെയാണ് എന്നാണോ താങ്കൾ പറയുന്നത്? വെറുതെ എന്ന് ഞാൻ പറയുന്നില്ല. Kerala government is not very happy about this 999-year lease. And Kerala would like to terminate this lease so that this 8,000 and odd acres, which is occupied by Tamil Nadu, can be released and the Kerala government's authority runs in the entire state. Sri Sam Rajapaksa, സാമാന്യ ബുദ്ധിയുള്ള ആര് വിചാരിച്ചാലും ഈ 999 വർഷത്തേക്ക് നീളുന്ന ഒരു കരാറിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒപ്പം തന്നെ അത്രയും കാലം ആ ഡാം നിലനിൽക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അതിനു പകരം ഈ ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുകയല്ലേ തമിഴ്നാട് വേണ്ടത്? See, Tamil Nadu never said that they are going to keep this dam for 999 years. We are talking about the present. Hardly 116 years have passed. When we have the experience of older dams, much bigger dams in India, I mentioned the Andhra experience, why should people get unnecessarily worked up about the danger which doesn't exist? ഞാൻ തിരിച്ചു വരാം. ശ്രീ പി രാജീവ്, ഇതിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രശ്നമാണല്ലോ. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഈ ആവർത്തിച്ച് പറയുമ്പോഴും പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലെയാണ് തമിഴ്നാടിന്റെ നിലപാട്. അത് കൂടുതൽ വ്യക്തമാവുകയാണ്. അതുമാത്രമല്ല ഇവിടെ പൊതു നിലപാട് എന്താണെന്നും ഈ ഒരു സംഭാഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാണ് കഴിയുക? അതിൽ ശ്രീ സാം രാജപ്പ പറഞ്ഞതുമായി നാം കാണേണ്ടത്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്കുകൂട്ടലുകൾ തെറ്റുകൾ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നാളെ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ഇവിടെ നാം കാണേണ്ടത് റൂർക്കി IITയുടെ പഠനമുണ്ട്, സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിന്റെ പഠനമുണ്ട്, അതുപോലെ ഡൽഹി IITയുടെ പഠനമുണ്ട്. ആ പഠനങ്ങളെല്ലാം പറയുന്നത് ഇവിടുത്തെ ഭൂകമ്പത്തിന്റെ 5 റിക്ടർ സ്കെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡാം തകരുമ്പതിലേക്ക് എത്തുമെന്ന് ആധികാരികമായി ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുകയാണ്. ഇവിടെ നാം കാണേണ്ടത് ഈ ഘട്ടത്തിൽ തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള എന്താണ്? തമിഴ്നാടിന് ആവശ്യമായിട്ട് വെള്ളമാണ്. ആ വെള്ളം കൃത്യമായിട്ട് തമിഴ്നാടിന് നൽകേണ്ടതുണ്ട്. പുതിയ അണക്ക് ആ വെള്ളം ലഭിക്കണമത് അപകടമുണ്ടാക്കാവുന്ന ഉറപ്പില്ലാത്ത ഒരു അണക്കെട്ടിൽ നിന്ന് തന്നെ വേണം എന്ന് തമിഴ്നാട് ശാഠ്യം പിടിക്കേണ്ടതില്ലല്ലോ. ആ അണക്കെട്ട് സുരക്ഷിതമായിരിക്കണം. അണക്കെട്ട് സുരക്ഷിതമാക്കാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മറ്റ് നിവൃത്തികളില്ല. പുതിയൊരു അണക്കെട്ട് വേണം എന്നതാണ് ശാസ്ത്രീയമായി വരുന്നത്. അങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കുമ്പോഴും ആ ഘട്ടത്തിൽ തമിഴ്നാടിന് ലഭിക്കുന്നത് പോലെ തന്നെ വെള്ളം ലഭിക്കണം. ആ ലഭിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ തമിഴ്നാട് ഇങ്ങനൊരു വാദം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിയായൊരു അഭിപ്രായമാണ്. തമിഴ്നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒന്നും തന്നെ കുറവ് വരുത്താതെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവന് നേരെയുള്ള ഭീഷണി അത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ശ്രീ പി രാജീവ്, ഏറ്റവും പുതിയ സാഹചര്യം സംസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശമാണ്. അതുകൂടി നമുക്ക് ഈ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അതായത് വേണമെങ്കിൽ ഈ ഡാം ഏറ്റെടുക്കാം സംസ്ഥാനത്തിന് എന്ന നിലയ്ക്കുള്ള നിയമോപദേശം ാണ് ഹരീഷ് സാൽവെ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ട മാർഗങ്ങൾ ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണും. പ്രശാന്ത് രഘുവംശത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ ഒരു നിയമോപദേശം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ ഈ ഒരു ഘട്ടത്തിൽ കേരളം ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അത്തരം ഒരു പ്രശ്നം ആ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് വികസിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകരമാകുമോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി പക്വതയോടുകൂടി സമീപിക്കേണ്ട. നിയമോപദേശം ശരിയായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലേക്കാണോ ഇപ്പോൾ പോകേണ്ടതെന്ന് രാഷ്ട്രീയ നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഡാം പണിയുന്നതിനാവശ്യമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള അനുമതിയുടെ പ്രാഥമിക ഘട്ടത്തിൽ ശ്രീ ജയറാം രമേശ് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളായി പോവുകയും പുതിയ ഡാമിലേക്ക് പോകുക എന്ന സമീപനം സ്വീകരിക്കുന്നതിന് ആയിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. പ്രകോപനപരമായി ഈ പ്രശ്നത്തെ കാണാതെ ഒരു സമീപനം സ്വീകരിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് എന്നാണ്. ജസ്റ്റിസ് കെ ടി തോമസിന്റെ നിലപാട് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അദ്ദേഹം ഉന്നതാധികാര സമിതി അംഗമാണ്, മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി അംഗം. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ കോടതിക്ക് പുറത്ത് ഒരു പരിഹാരമാണ് ആവശ്യം. മറ്റൊരു ഡാം അല്ലാതെ ഒരു പരിഹാരമില്ല. അതിന് പ്രധാനമന്ത്രിക്ക് ചർച്ചയ്ക്ക് വിളിക്കാം, അദ്ദേഹത്തിന് ഇടപെടാം എന്നാണ്. മാത്രമല്ല ഇപ്പോൾ ഹരീഷ് സാൽവെയുടെ ഉപദേശത്തിലും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കേരളം സമീപിക്കണം എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷ പ്രധാനമന്ത്രിക്ക് മുമ്പിലാണ്. അദ്ദേഹത്തിന്റെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും, കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ എല്ലാം ആ തരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രധാനമന്ത്രി അവസരോചിതമായി ഉണർന്നു പ്രവർത്തിച്ച് ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ദുഃഖം അകറ്റും എന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് എൻ്റെ സ്നേഹിതൻ രാജീവ് പറഞ്ഞതിനെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതായത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞൊരു കാര്യം, മറ്റെന്തെങ്കിലും മുല്ലപ്പെരിയാറിന് സംഭവിച്ചാൽ പിന്നെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളം തമിഴ്നാടിന് അവകാശപ്പെടാൻ കഴിയുമോ? അങ്ങനെ ഒരു റിസ്ക് എന്തിനാണ് തമിഴ്നാട് ഏറ്റെടുക്കേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തെ പോലുള്ള ഉന്നത മാധ്യമ പ്രവർത്തകരൊക്കെ തമിഴ്നാടിന് കുറെ കൂടി പ്രായോഗികമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസും അല്ലെങ്കിൽ അതുപോലുള്ള വാർത്തകളും ഒക്കെ കൊടുക്കാനുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വളരെ അനിവാര്യമാണ്. തീർച്ചയായും പ്രധാനമന്ത്രി ആ തരത്തിൽ ഇടപെടും. ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും എം പിമാരുടെ സമ്മർദ്ദങ്ങളും പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ പി ടി തോമസ്, ശ്രീ പി രാജീവ്, ഒപ്പം ശ്രീ സാം രാജപ്പ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ഒരിക്കൽ കൂടി. ഇപ്പോൾ കിഷോർ നമ്മോടൊപ്പം ചേരുന്നു. ESBG മോൾ ചപ്പാത്തിൽ, കിഴക്കേ ചപ്പാത്തിൽ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ്. അവിടെ നിന്ന് കിഷോർ നമ്മോടൊപ്പം ചേരുന്നു. കിഷോർ, ഇപ്പോഴും ഈ രാത്രിയും സമരം തുടരുകയാണ്. അവിടുത്തെ പങ്കാളിത്തം എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ ഒരു ഇതുവരെ ഇന്നത്തെ ഈ ദിവസത്തിലെ പുരോഗതിയെക്കുറിച്ച് അവിടെ ഉള്ള സമരക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഹർഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയായ കുമ്മളി ചെക്ക് പോസ്റ്റിലാണ്. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇടുക്കി ജില്ലയിൽ 12 മണിക്കൂർ ഹർത്താൽ ആചരിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഹർത്താൽ നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിലുള്ള ഒരു ഇടവേളയിലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഏതായാലും മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ജലനിരപ്പ് എത്രയും പെട്ടെന്ന് താത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഹർത്താൽ ഇവിടെ നടന്നത്. നാളെയും ഹർത്താൽ നടക്കും. ഇന്ന് അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ മാത്രമേ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് പിന്നീട് വീണ്ടും വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയത്. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു വിവരം എന്ന് പറയാൻ കഴിയുന്നത്, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയായ ഈ കുമളിയിൽ ഇന്നു മുതൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് ഒരു സംയുക്ത സമര സമിതി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഏതായാലും ഈ കുമളി പഞ്ചായത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഈ പുതിയ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ പ്രതികരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അവരുടെ ചെറിയൊരു പ്രതികരണങ്ങൾ നമുക്ക് പെട്ടെന്ന് തേടാവുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് ഇവിടെ 12 മണിക്കൂർ ഹർത്താലിന് ആദ്യം ആഹ്വാനം ചെയ്തത് LDF ആണ്. UDF ആഹ്വാനം ചെയ്തിരുന്നു. ഏതായാലും ഈ സംരക്ഷണ സമിതിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്നാണ്. ഇദ്ദേഹം CPM പ്രതിനിധിയാണ്. ഇതിനകത്ത് ഈ കേരളത്തിലെ 40 ലക്ഷം ജനങ്ങളുടെ ജീവത്തായ പ്രശ്നമാണ് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി നിർമ്മിച്ചാൽ മാത്രമേ നിലവിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായ ലഭിക്കത്തുള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത്, മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ കേരളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡാം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ തമിഴ്നാട് നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാവുകയും കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും തമിഴ്നാടും കേരളവും തമ്മിൽ രമ്യമായ ചർച്ച നടത്തിക്കൊണ്ട് തന്നെ കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമായ ഒരു ഫോർമുല ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും ഭരിക്കുന്ന പാർട്ടിയുടെ 2 പ്രതിനിധികൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കേരളം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ്. ഇന്നിപ്പോൾ നമ്മുടെ 2 മന്ത്രിമാർ ഡൽഹിയിൽ ചർച്ചയ്ക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. MP മാര് പ്രധാനമന്ത്രി കാണാൻ ശ്രമിക്കുന്നു. അവർ നാളെ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെ നിങ്ങൾ പ്രതീക്ഷയോടെയാണോ കാണുന്നത്? അതെ, നമ്മുടെ ഇന്ന് ലോക മലയാളികൾ ഇന്ന് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ ആശങ്കയിലാണ്. നമുക്ക് പറയാം, 50 വർഷത്തെ കാലപ്പഴക്കത്തിൽ പണിത മുല്ലപ്പെരിയാർ ഡാം 117 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ അന്ന് 1999 വർഷത്തേക്ക് ഗ്യാരണ്ടി എഗ്രിമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് എല്ലാ എഗ്രിമെന്റും ചരിത്രത്തിലേക്ക് പോകുന്നതിന് പകരം ഇന്നിപ്പോൾ ഏതായാലും ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സിൽ നിങ്ങൾ പ്രതീക്ഷയുണ്ട്? തീർച്ചയായും ഉണ്ടാവും. അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഏതായാലും പുതിയൊരു ഡാം നിർമ്മിക്കാനായിട്ട് എന്തായാലും 2 or 3 വർഷം എന്തായാലും എടുക്കും. ഇപ്പോൾ ഡാം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ ജലനിരപ്പ് പെട്ടെന്ന് താഴ്ത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ജലനിരപ്പ് താഴ്ത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ശക്തമായും ആലോചിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഓക്കെ, ഏതായാലും ബി ജെ പിയുടെ ഒരു പ്രതിനിധി കൂടി നമ്മോടൊപ്പമുണ്ട്. നാളെ ഇടുക്കി ജില്ലയിൽ ബി ജെ പി ഹർത്താൽ ആചരിക്കുകയാണ്. 12 മണിക്കൂർ ഹർത്താൽ ആചരിക്കും. നാളെ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ, ഇതുവഴി അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ 1978 മുതൽ പുതിയ ഡാം പണിയണമെന്ന് പറയുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒക്കെ തട്ടിപ്പാണ് ഇന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി മിനിഞ്ഞാന്ന് പറഞ്ഞത് ഞാനിതെല്ലാം ഒന്ന് നോക്കട്ടെ, പഠിക്കട്ടെ, എന്നെ ആരും അറിയിച്ചില്ല എന്നാണ്. നന്ദി കിഷോർ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അറിയിച്ചതിന്. ഇപ്പോൾ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം സംസ്ഥാന ഫിലിം അവാർഡ് നിശയിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹം ഈ 4 ജില്ലയിലെ ജനങ്ങൾ ആശങ്കയിൽ കഴിയുമ്പോൾ ഇത്തരം ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ താല്പര്യമില്ല എന്നറിയിച്ചാണ് അദ്ദേഹം വിട്ടുനിന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. രഞ്ജിത്ത്, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? എന്താണ് തീരുമാനമെടുക്കാനുള്ള കാരണം എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമല്ലേ? താങ്കൾക്കും എനിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു വലിയ വിഷയമല്ലേ അതിന് പിന്നിലുള്ളത്? അല്ല, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വളരെ നിസ്സാരനായ ഒരു വ്യക്തി ഞാൻ കാണിച്ചൊരു ഗസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് രാത്രി ഒരാഘോഷ രാവിന്റെ ഭാഗമാവാൻ വയ്യ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്ര പ്രവർത്തനം നിലയ്ക്ക് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തൊരു സിനിമയ്ക്ക് കിട്ടിയ സംസ്ഥാന ഗവൺമെന്റിന് വലിയ അംഗീകാരമാണ്. അത് കയ്യിൽ വാങ്ങുക എന്ന് പറയുന്ന ഈ വൈകുന്നേരം എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നിയത് ഒരുപാട് ആളുകൾ, ഇടുക്കിയിലെ എന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ തന്നെ ഭീതിയിൽ കഴിയുന്ന സമയത്ത് എനിക്കിങ്ങനെ ആഘോഷരാവിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എന്റേത് വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു ഗസ്റ്റർ തന്നെയാണ്. തീർച്ചയായും അതൊരു ഈ ആശങ്കാകുലരായ ആളുകൾക്കുള്ള ഒരു പിന്തുണ തന്നെയാണ്, അങ്ങനെ തന്നെ കാണാം. ഒപ്പം ഈ പിന്തുണ തുടരാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടോ അത് ഏതെങ്കിലും നിലയ്ക്ക്? എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്ത ഒരു ചെറിയ ചുവട് എന്ന് പറയുന്നത് നാളെ എന്നേക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഞാനടങ്ങുന്ന ഈ ചലച്ചിത്ര സമൂഹത്തിലേക്ക് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരികയും എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് ക്രിയാത്മകമായ ചർച്ചയല്ല ഞാൻ പറയുന്നത്, ഈ വാക്ക് പയറ്റുകൾ നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു സംഘം എടുക്കുന്ന ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത് അതിന് ഞാൻ തയ്യാറാണ്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത്, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ന്യൂസ് ഓറിൽ ഒരിടവേള.